ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് ആവശ്യത്തിൽ നിലപാട് കടുപ്പിക്കാൻ മുസ്ലിം ലീഗ് ഇത്തവണ വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്നാണ് പാണക്കാട് ചേർന്ന യോഗത്തിൽ തീരുമാനം. കോൺഗ്രസുമായി ചർച്ച തുടരും. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരാൻ പോകില്ലേ, അപ്പോൾ പല കാര്യങ്ങളും വിലയിരുത്താനുണ്ടാവുമല്ലോ. പ്രസിഡന്റ് സാന്നിധ്യത്തിൽ ഉള്ള അവൈലബിൾ ബാക്കിയുള്ള ഒരു മെമ്പർ സീനിയർ നേതാക്കന്മാരൊക്കെ ഓൺലൈനിൽ ജോയിൻ ചെയ്തിരുന്നു, ഞങ്ങളൊന്ന് റിവ്യൂ ചെയ്തതാണ്. അല്ല, അതിലൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു യാതൊരു വ്യത്യാസവും. അത് ഇനിയിപ്പോൾ യു ഡി എഫ് യോഗം വരെ ജാഥൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഉണ്ടാവുമല്ലോ, അപ്പോഴല്ലേ അത് സംബന്ധിച്ചുള്ള അന്തിമ കാര്യങ്ങൾ ഞങ്ങൾ പറയുള്ളൂ. സമീർ ബിൻ കരീമാണ് വാർത്തയോട് വരുന്നത്. സമീർ, രാജ്യസഭാ സീറ്റിലേക്കുള്ള പ്രഷർ ടാക്ടിക്സിനപ്പുറം മൂന്നാം സീറ്റിൽ കുറി ഗൗരവമായി അത് മൂന്നാം സീറ്റ് കിട്ടിയേ തീരൂ എന്ന നിലപാടിലേക്ക് എത്തുകയാണോ ലീഗ്? ഹാഷ്മി, കഴിഞ്ഞ ദിവസം ഈ മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് നൽകില്ലെന്നും രണ്ട് സീറ്റിനെ കുറിച്ച് ധാരണയായെന്നുമുള്ള വാർത്തകളും ഒപ്പം തന്നെ സൂചനകളും പുറത്തു വന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ അണികൾക്ക് ഇത് വലിയ പ്രതിഷേധത്തിനും ഇടയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതോടുകൂടിയാണ് മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാക്കൾ ചേർന്ന് പാണക്കാട് അടിയന്തര യോഗം ചേർന്നിരിക്കുന്നത്. പാണക്കാട് സാധികളി തങ്ങളുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി, പി എം എ സലാം, പാണക്കാട് ക്ഷമിക്കണം അബ്ദുസമദ് സമദാനി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ യോഗത്തിലാണ് ഈ മൂന്നാം സീറ്റ് എന്നുള്ള ഒരു ആവശ്യത്തിൽ ശക്തമായി ഉന്നയിക്കാനും അതോടൊപ്പം തന്നെ അതിൽ ഉറച്ചു നിൽക്കാനും മുസ്ലിം ലീഗ് വീണ്ടും തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് അതായത് ഇന്നത്തെ യോഗത്തിന് ശേഷം യു ഡി എഫ് കോൺഗ്രസ് നേതാക്കളുമായി മുസ്ലിം ലീഗ് ചർച്ചകൾ നടത്തും. അക്കാര്യത്തിൽ നിന്നും ഒരിക്കലും പിന്നോട്ട് പോകില്ല എന്നുള്ള നിലപാടിലേക്കാണ് ഇന്നത്തെ യോഗം എത്തിയിരിക്കുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സംസാരം അത് തന്നെയായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന മൂന്നാം സീറ്റ് ആവശ്യത്തിൽ നിന്നും മുസ്ലിം ലീഗ് ഒരു നിലക്കും പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് പി കെ കുഞ്ഞാലിക്കുട്ടി ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം വരിക യു ഡി എഫ് യോഗത്തിലായിരിക്കുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന് മൂന്നാമത് സീറ്റ് നൽകില്ലെന്നും രണ്ട് സീറ്റുകൾ നൽകാവുന്ന നേരത്തെയുള്ള രണ്ട് സീറ്റിൽ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ധാരണയും പുറത്തു വന്നിരുന്നു. അതോടൊപ്പം തന്നെ ഇതിന് പകരമായി രാജ്യസഭാ സീറ്റ് എന്നുള്ള ഒരു ഫോർമുലയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതുമായിരുന്നു പുറത്തു വന്ന വിവരങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് നേതാക്കൾ പറയുന്നത് രാജ്യസഭാ സീറ്റ് എന്ന കാര്യത്തിൽ ചർച്ചയെ നടന്നിട്ടില്ലെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കണമെന്നുള്ളതാണ് നേതാക്കളുടെ വിശദീകരണം. ഹാഷ്മി, സമീർ ബിൻ കരീമാണ് മലപ്പുറത്തുനിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകി. അപ്പോൾ ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കടക്കുകയാണ്. അപ്പോൾ അവകാശവാദങ്ങൾ ഉണ്ടാകും.